ഹലോ എവരി വാൻ അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഹോംബേർഡ് ഇനി വെള്ളം ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ് അതിനാദ്യമായിട്ട് തന്നെ ഞാൻ ഇവിടെ ഒരു കുക്കർ കുക്കറെടുത്ത് അതിലോട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് വേള ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വേള എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴൊന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഇവ മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എനിക്ക് ഇതിലോട്ട് ഒരു നൂള് പുളി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു ഒരു വിസിലോളം ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം ഇടരുത് അത് പിന്നീട് ഇടാൻ വേണ്ടിയിട്ടാണ് എനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഉലുവ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജീരകവും കുരുമുളകും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചുകൊടുക്ക എന്നിട്ട് അതിലോട്ട് വള്ളിമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് തേങ്ങ ഇട്ടുകൊടുക്ക ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് വരട്ടി എടുക്കാം ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് മല്ലി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു നാലഞ്ചെണ്ണം എടുത്ത് ഇട്ടിട്ടുണ്ട് വലിയ ഉള്ളിയും നിങ്ങൾക്ക് ഇടാവുന്നതാണ് പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക അതിന് ശേഷം അതിലോട്ട് കറി വേപ്പിലും കൂടി ഇട്ടുകൊടുക്കാം എല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചെടുക്കുക ഇതിപ്പോൾ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നന്നായി അടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കുരുമുളക് അതൊക്കെ ഇട്ടുകൊടുത്തൊന്ന് അടിച്ചെടുക്കുക ഇപ്പം ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ വേവിക്കാൻ വെച്ച സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് വെണ്ടക്കായി ഇട്ടുകൊടുക്കാം എന്നിട്ട് ചെറുതായിരുന്നു വഴറ്റി കൊടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മളിപ്പോൾ അടിച്ചു വെച്ച മിക്സ്ചർ ഒഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് ചെറുതായിരുന്നു വഴറ്റി കൊടുക്കുക പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ സാമ്പാർ പൗഡർ അത് ആവശ്യമില്ല അത് ഓപ്ഷനൽ അതില്ലെങ്കിൽ വേണമെന്നില്ല ഞാനിപ്പോൾ ഉണ്ടത് കൊണ്ട് ഇട്ടതാണ് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിച്ച് പിന്നെ വള്ളിമുളക് ഒരിന്നും പിന്നെ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് സാമ്പാറിലോട്ട് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിന് കുറച്ച് മല്ലി ഇലവും കൂടി ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് സിംപിളാണ് ഇഡ്ലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി സാമ്പാറാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു വെല്ലൈക്കൺ കൂടി വരും അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും